ഇടപെടുവാൻ വേണ്ടി ഒന്ന് സ്തോത്രം ചെയ്താണ്ട് ദൈവസാന്നിധ്യത്തിൻ്റെ നിറവിലായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ശുശ്രൂഷയ്ക്കായി ഇന്നലെ പകലിൽ നമ്മുടെ നടുവിൽ ശുശ്രൂഷിച്ച ദൈവദാസൻ സന്തോഷ് പന്തളം, പ്രൈസ് ദി ലോർഡ്. ഈ സായം സന്ധ്യയിൽ നിങ്ങളുമായിട്ട് എനിക്കൊരു വേദി പങ്കിടുവാൻ കർത്താവ് ഒരിക്കൽ കൂടെ എനിക്കൊരുക്കുന്ന ധന്യമായ നിമിഷത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ വാത്സല്യ കൂട്ടുകാരനും നിങ്ങളുടെ പാസ്റ്ററുമായിരിക്കുന്ന പാസ്റ്റർ സാന്റി ജോർജ് അവർകൾ, ഈ സഭയുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന വാത്സല്യ സഹോദരി സഹോദരങ്ങൾ, ബ്രദർ ജസ്റ്റിൻ, ബ്രദർ ബിജുലാസർ, ഇവിടെ ആയിരിക്കുന്ന മറ്റെല്ലാ സ്നേഹിതരെയും ദൈവമായ കർത്താവ് ധാരാളമായി സഹായിക്കട്ടെ. ഈ രാത്രി നമ്മുടെ ജീവിതത്തിൽ അധികം സമയമൊന്നും നമുക്ക് മുൻപോട്ടില്ല. നമ്മൾ വേഗം നമ്മൾ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ദൈവാലോചന നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു. ശ്രീ യേശു നാമം അതിശയ നാമം ഏഴേനിക്കിൻപനാമം ആമേ. ശ്രീ യേശു നാമം അതിശയ നാമം ഏഴേനിക്കിൻപനാമം പ്രാണമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കവിഞ്ഞ നാമം ഓ എന്നാമില്ല പാപം എന്നിൽ നിന്നും നീക്കാൻ എന്നിൽ കവിഞ്ഞ നാമം ആമേൻ. അന്യനെന്നാമേലെടുത്തു എന്നേക്കുമായി മാറ്റു തന്ന ഉന്നതന്റെ വന്ദ്യനാമം ഓ അന്യനെന്നാമേലെടുത്തു വന്ദ്യനാമം ഓ ശ്രീ യേശു നാമം അതിശയ നാമം ഏഴേനിക്കിൻപനാമം ഓ ശ്രീ യേശു നാമം അതിശയ നാമം ഏഴേനിക്കിൻപനാമം ഓ യാമരിഹാരാർത്ഥം പാദകരെ തേടി പാരിടത്തിൽ വന്ന നാമം അഭിഷേകം പ്രാപിക്കാത്ത ഞങ്ങളെ ദൈവത്തിന് വലിയ സാന്നിധ്യം വെളിപ്പെടട്ടെ. ഞങ്ങൾ Oh.
കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കുന്ന ദിവസമാക്കി മാറ്റട്ടെ. ദൈവാത്മാവിനെ അതിശയമെടുക്കണം. അതിശക്തമായി ശക്തമായി പരിശുദ്ധമായി കൃപ വ്യാപരിക്കട്ടെ. ഈ രാത്രിയിൽ യേശുവിൻ നാമം ഞങ്ങളുടെ ജീവിതത്തിന്റെ മേഖലകളിൽ ഇതുവരെ കാണാത്ത വലിയൊരു മാറ്റം ഈ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുക. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുക. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ ഞങ്ങള് കീടങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. പരിശുദ്ധമൊരു കരം ശക്തമായി ചലിക്കട്ടെ. യുവവാസം യേശുവിന്റെ നാമത്തിൽ അതിഗ്രഹത്തിന് പാതിയായി മാറട്ടെ. ഈ പൈതങ്ങളേ ഒരു വേദഭാഗം വായിച്ചാട്ടെ. യോവേൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. യോവേൽ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. ജോയേൽ ചാപ്റ്റർ 1:17. സവിസ്തരമായിട്ടൊരു പ്രസംഗം നടത്തുവാൻ സമയം മുൻപില്ലാത്തത് കൊണ്ടും നമുക്ക് എല്ലാവർക്കും നാളെ ഡ്യൂട്ടിക്കൊക്കെ നിങ്ങൾക്ക് പോകേണ്ടതായിട്ടുള്ളത് കൊണ്ടും ഞാൻ വേഗത്തിൽ ഒരു വേദഭാഗം വായിച്ച് ഞാൻ അവിടെ നിർത്തുകയാണ്. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിൽ ഒരു ചെറിയൊരു പുസ്തകമാണ് യോവേൽ പ്രവാചകന്റെ പുസ്തകം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 3 അധ്യായവും 73 വാക്യങ്ങളുമുള്ള ഒരു കൊച്ചു പ്രവചന പുസ്തകം. ഈ പ്രവചന പുസ്തകത്തിനകത്ത് വിളിച്ച് പറയുന്നു, വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുകയാ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. മനസ്സിലാകുന്നു നിങ്ങൾക്ക്? വിത്ത് എന്താ? ദൈവത്തിന്റെ വചനം. സവിസ്തരമായി പറയാൻ സമയമില്ലല്ലോ. വിത്ത് ദൈവത്തിന്റെ വചനം ഇപ്പൊ കിടക്കുന്ന എവിടെയെന്ന് അറിയാമോ? കട്ടകളുടെ കീഴിൽ. പ്രൈസ് ദ ലോർഡ്. നമുക്കറിയാം മത്തായി സുവിശേഷം വായിക്കുമ്പോഴും ലൂക്കോസിന്റെ സുവിശേഷത്തിലും പറയുന്നു, വിത്ത് ദൈവത്തിന്റെ വചനം. അത് വഴിയരികിൽ വീഴുന്നു, മുള്ളിനിടയിൽ വീഴുന്നു, പാറപ്പുറത്ത് വീഴുന്നു. സമയമില്ലല്ലോ എടുക്കുവാൻ, അതുകൊണ്ട് വേഗത്തിൽ പറയാം. അവിടെ ഈ വിത്ത് എന്ന് ചോദിച്ചാൽ ഇതാ വിത്ത് ഇതായി നിൽക്കുന്നത്. പ്രൈസ് ദ ലോർഡ്. ഈ ഇരിക്കുന്ന വിത്ത്, സ്തോത്രം. ഇതിനെ കട്ടകളുടെ കീഴിൽ കിടത്തി അതിനെ നശിപ്പിച്ചു കളയുവാൻ ശത്രുവാകുന്ന പിശാച് പദ്ധതി ഒരുക്കുന്നെങ്കിൽ ദൈവാത്മാവ് ദൂത് വിളിച്ചു പറയാം, ഈ ദിവസങ്ങൾ തലമുറയ്ക്ക് വേണ്ടി കരഞ്ഞുകൊള്ളണം. പ്രൈസ് ദ ലോർഡ്. തലമുറ തെറ്റിയാൽ സകലതും തെറ്റി. തലമുറയുണ്ടെങ്കിൽ ജീവിതത്തിൽ ഉപ്പൊഴിച്ച കഞ്ഞിയായാലും ചെറ്റക്കുടലിൽ കിടന്നാലും വസ്ത്രമില്ലെങ്കിലും പറയാം, അവൻ ഉള്ളത് വെച്ച് സുപക്ഷമായി നമുക്ക് ജീവിക്കാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളും നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയുവിൻ. സ്തോത്രം. വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുകയാ. സ്തോത്രം. ഈ പുസ്തകത്തിന് BC 585-ും BC 796-നും ഇടയ്ക്കുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. യോവേൽ എന്ന പേരിനർത്ഥം, യോവേൽ എന്ന പേരിനർത്ഥം യഹോവ ദൈവമാണെന്നാണ് എബ്രായ ഭാഷയെ കാണുവാൻ കഴിയുന്നത്. യഹോവ ദൈവമാണ്. സ്തോത്രം. യോവേൽ എന്ന പേരിനർത്ഥം, ശ്രദ്ധിച്ചോണം, യോവേൽ എന്ന പേരിനർത്ഥം, അതിൻ്റെ അർത്ഥം പറയുന്നത് യഹോവ ദൈവമാണ്. ഹീബ്രു വേർഡിൽ പറയുന്നതാണ്. സ്തോത്രം. യഹോവ ഈസ് യാഹ്വേ. സ്തോത്രം. അവിടെ അടുത്ത് പറയുന്നത് യഹോവ ദൈവമാണ് എന്ന് ഈ കൊച്ചിന്റെ പേരിടണമെന്നുണ്ടെങ്കിൽ അവന്റെ അപ്പൻ ആരായിരിക്കും പറയാമോ? സ്തോത്രം. ഞാൻ ഈ പകുതി വഴി വെച്ച് നിർത്താം, കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. എല്ലാം പ്രസംഗിച്ച് തീരാൻ ഒരിക്കലും പറ്റത്തില്ലല്ലോ.
മഹന്റെ പേര് യഹോവ ദൈവമാണെന്നുണ്ടെങ്കിൽ വായിച്ചാട്ടെ ഒന്നാമത്തെ വാക്യം പെതുവേൽ എന്ന പേരിനർത്ഥം ദൈവത്താൽ പ്രേരിതൻ. സ്തോത്രം. എന്താണ് ഇൻസ്പയർഡ് ബൈ ഗാഡ്? എന്താണ് ഇൻസ്പയർഡ് ബൈ ഗാഡ്? ദൈവത്താൽ പ്രേരിതനാകുന്ന അപ്പൻ മകനിട്ടിരിക്കുന്ന പേര് സ്തോത്രം യഹോവ ദൈവമാണെന്ന്. സ്തോത്രം. മനസ്സിലാക്കണം, അപ്പൻ ദൈവത്തെ നന്നായി ആരാധിക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുകയും മുഴങ്ങാൻ മടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. മാതാവേ പിതാവേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് എന്തെങ്കിലും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മധ്യത്തിൽ നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒരു റോൾ മോഡലായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു മനസ്സിലായോ? വെട്ടിക്കുത്തി പത്തൽ പോലെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവ കുഞ്ഞുങ്ങളും അങ്ങനെ ഇരിക്കത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞായിരുന്നു തോന്നുന്നു, അച്ഛാ മാനത്തത്ര നക്ഷത്രം. അപ്പൻ ചോദിച്ചു, അപ്പനോട് ചോദിക്കുക, അച്ഛാ മാനത്തത്ര നക്ഷത്രം. അപ്പൻ പറഞ്ഞു, തിരുത്തി പറയണം അച്ഛളെ എന്ന്. അപ്പൻ തിരുത്തിയാണോ പറഞ്ഞേ? തിരുത്തി പറയണം മക്കളെ എന്ന് പറഞ്ഞതാ. നമ്മളെപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു റോൾ മോഡലായിരിക്കണം. നമ്മുടെ മോഡൽ അല്ലെങ്കിൽ നമ്മൾ ആരായിരിക്കും? നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ ഒരു അനുഗ്രഹപ്പെട്ടവരായിരിക്കണം. നിങ്ങൾ കൈയടിക്കുമ്പോൾ നിങ്ങളെ കൈയടി കണ്ടിട്ടാണ് കുഞ്ഞുങ്ങൾ കൈയടിക്കുന്നത്. അവയെ ആത്മനിയോഗത്താൽ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തലമുറകൾ അഭിഷേകം പ്രാപിച്ചാൽ അവർ ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും നമ്മുടെ കുഞ്ഞുങ്ങൾ തകർന്നു പോകത്തില്ല. കാരണം പരിശുദ്ധന്മാരുടെ കൂടെയുണ്ട്. സ്തോത്രം. പരിശുദ്ധാത്മാവ് കൂടെയില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന പല പണികളും പരാജയത്തിലേക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അപ്പൊ വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു. ഈ കട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന പോലെ, ചില ആൾക്കാരെങ്കിൽ ചിന്തിക്കുന്ന പോലെ വലിയ മൺകട്ടയാണ്. മൺകട്ട, വെറും ഒരു മൺകട്ട, അല്ലാതെ തബുക്കോ കോൺക്രീറ്റ് കട്ടയോ വലിയ പാറ കഷ്ണമൊന്നും അല്ല. സ്തോത്രം. ഈ വിത്തിന്റെ മേൽ ഇവൻ കൊണ്ടുവരുന്ന വെച്ചിരിക്കുന്നത് ഒരു ക്ലൗഡ് എന്ന ഭാഷയാണ് ഈ മൺകട്ടയ്ക്ക് കാണുവാൻ കഴിഞ്ഞത്. ഈ മൺകട്ട ഈ വിത്തിന്റെ മേളിലേക്ക് കൊണ്ടുവച്ചു. വെച്ച് കഴിഞ്ഞ ശേഷം ഈ വിത്ത് കിളിക്കാതിരിക്കുവാൻ. സ്തോത്രം. പിശാചിന് ഏറ്റവും വലിയ തന്ത്രമാണ് തലമുറയെ നോട്ടം ഇടുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയുള്ള സമയത്ത് നിങ്ങൾ ആത്മനിയോഗത്തെ പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങൾ അഭിഷേകത്തിന്റെ ശക്തിയോടുകൂടെ ദൈവത്തിന്റെ കരങ്ങളെ സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടും. ഒരാൾ വേഗത്തിൽ വായിച്ചാട്ടെ, ലൂക്കോസിന്റെ സുവിശേഷം 8:11 മത്തായി 13:38. വേഗത്തിൽ വായിച്ച വാക്യം മാത്രം പറഞ്ഞു നിർത്തിയേക്കാം. സ്തോത്രം. വിത്ത് ദൈവവചനം മതി, ഇവിടെ വായിച്ചു. ആ അടുത്ത് 13, മത്തായി 13:38. മത്തായി 13:38. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ. അത് വിതയ്ക്കുന്നത് ശത്രു. മനസ്സിലായോ? നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ. നിങ്ങൾ ആത്മനിയോഗത്തിൽ പ്രാർത്ഥിക്കൂ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ MBBSകാരായില്ലെങ്കിലും വലിയ എഞ്ചിനീയർമാരായില്ലെങ്കിലും വലിയ ലോക പ്രശസ്തരായില്ലെങ്കിലും നിങ്ങളുടെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിലധികം സന്തോഷം നമുക്ക് ഈ ഭൂമിയിലേക്കൊന്നുമില്ല. നമ്മളായിരിക്കണം കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ആശ്വാസമാകേണ്ട ഭാഗങ്ങൾ. അപ്പൊ ഈ വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാരാ, രാജ്യത്തിന്റെ പുത്രന്മാരോടാണ് പിശാചിന്റെ പോര്. പ്രൈസലോ. മനസ്സിലാകുന്നുണ്ടോ? രാജ്യത്തിന്റെ പുത്രന്മാരോട് പിശാചിന്റെ ശക്തമാകുന്ന പോരുണ്ട്. വായിച്ചാട്ടെ 65:10. 65:10. ആ, നീ അതിന്റെ ഉഴവ് ചാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ചു നിരത്തുന്നു. പ്രൈസ് ദി ലോർഡ്. കട്ട ഉടയ്ക്കണമെന്നുണ്ടെങ്കിൽ വലിയ പദ്ധതികൾ നമ്മൾക്കുണ്ടായിരിക്കണം. പിശാചിനെ ഇടിക്കുവാൻ കഴിയത്തില്ല, പിശാചിനെ തൊഴിക്കുവാൻ കഴിയത്തില്ല. പിശാചിനെ പോയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പിശാചി പോകത്തില്ല. പക്ഷെ പറയാ, നിങ്ങൾ ആത്മനിയോഗത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആരാധിക്കുമ്പോൾ നിങ്ങളെ വിട്ട് പിശാച് നിങ്ങൾ ഓടിക്കാതെ പിശാചി ഓടിപ്പോകുമെന്ന തിരുവചനം വിളിച്ചു പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ളതുപോലെ തന്നെ നമ്മുടെ സഭയ്ക്കകത്തെ ലോകമറിയുന്ന മിഷണറിമാരെ കർത്താവ് ഉയർത്തെഴുന്നേൽക്കണം. പ്രൈസ് ദി ലോർഡ്. അത് MBBSൽ പോകുമ്പോഴായിക്കൊള്ളട്ടെ, അത് എഞ്ചിനീയറിംഗിൽ പോകുമ്പോഴായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ പോകുമ്പോഴായിക്കൊള്ളട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്കൂടെ ദൈവമായ കർത്താവ് വലിയ വെച്ച് ചെയ്ത് ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടണം. അടുത്ത വാക്യത്തിൽ കിടന്നു, നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ. ഇവിടെ പറഞ്ഞ വിത്ത് 65 പത്താമത്തെ വാക്യം. പത്താമത്തെ വാക്യം എങ്ങനെ ഉഴവിലാലും നനയ്ക്കാൻ കഴിയും? എങ്ങനെ ഉഴവിലാൽ നനയ്ക്കാൻ കഴിയും? നിന്റെ മുമ്പിൽ ഒരു ചാലുണ്ട്. ആ ചാല് എങ്ങനെ നനയ്ക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ചാലിൽ മണ്ണാണ് കിടക്കുന്നത്. നീ അതിന്റെ ഉഴവ് ചാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ
കട്ട ഉടച്ച് നിരത്തുന്നു. അപ്പൊ ഉടച്ച് നിരത്തുവാൻ കഴിവുള്ള, അല്ലെങ്കിൽ അതിനകത്ത് ഉടയ്ക്കുവാൻ കഴിവുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ അവൻ മൺകട്ടയാ. പ്രൈസ് ദി ലോർഡ്. മൺകട്ടയാ. വായിച്ചാട്ടെ സഭാപ്രസംഗിന്റെ പുസ്തകം, സഭാപ്രസംഗിയുടെ 11 അധ്യായത്തിന്റെ 6 വാക്യം. സഭാപ്രസംഗി 11 വാക്യം, വാക്യം മാത്രം വായിച്ചു വിടുകയാ. എപ്പോഴാ വിതയ്ക്കേണ്ടത്? രാവിലെ എന്ന് പറഞ്ഞ എപ്പോഴാ? പ്രൈസ് ദി ലോർഡ്. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കണം. രാവിലെ നിന്റെ വിത്ത് വിതയ്ക്കണം. നമ്മളെ വെളുപ്പിലെ 3 MRF ടയർ പോലെ സൂപ്പർ ഉറക്കമാ. പറഞ്ഞ മനസ്സിലായോ? സൂപ്പർ ഉറക്കമാ. ദൈവ വൈദലേ, നീ 10 പ്രാർത്ഥിച്ചാൽ മതി. വെളുപ്പിലെ 3 അലാറം വെച്ച്, നിങ്ങൾ 2:55 അലാറം വെച്ച് നിങ്ങൾ ഒരു 10 പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന അസാധ്യമാകുന്ന നിൽക്കുന്ന വിഷയങ്ങൾ ദൈവം സാധ്യത വരുത്തും. ഞങ്ങളെല്ലാം പ്രാർത്ഥിച്ച് നേടിയത് വെളുപ്പിലെ 3 പ്രാർത്ഥനയാ. വെളുപ്പിലെ 3 പ്രാർത്ഥനയാ. ഈ 3 എന്ന് പറഞ്ഞാൽ ഒരു രാത്രിക്ക് 4 ഒരു രാത്രിക്ക് സമയമില്ല. സാർ, ഞാനും എൻ്റെ ഒരു കരാർ വെച്ചിട്ടുണ്ട്. സ്തോത്രം, സമയത്തിന് പഞ്ച്വാലിറ്റി വളരെ അത്യാവശ്യമാണ്. ഞാൻ നിർത്താം ഇവിടെ. ഒരു രാത്രിക്ക് 4 വൈകിട്ട് 6 മുതൽ രാത്രി 9 വരെ 1 യാമം, 9 മുതൽ രാത്രി 12 വരെ 2 യാമം, രാത്രി 12 മുതൽ വെളുപ്പിലെ 3 വരെ 3 യാമം, വെളുപ്പിലെ 3 മുതൽ വെളുപ്പിലെ 6 വരെ 4 യാമം. അപ്പൊ 4 യാമം തുടങ്ങുന്നത് വെളുപ്പിലെ 3. ഈ വെളുപ്പിലെ 3 കർത്താവിന് വലിയ ബിസിയൊന്നുമില്ല. കാരണം മൊബൈലൊക്കെ നോക്കി 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 1 യാമത്തിൽ ഉറങ്ങത്തില്ല, 2 യാമത്തിൽ വീട്ടിൽ വരത്തില്ല, 3 യാമത്തിൽ വന്നതിന് ശേഷം ഒരുറക്കം ഉറങ്ങും. അപ്പോൾ സകല പക്ഷികളും ഉറങ്ങും. സ്തോത്രം. കരയുന്ന കാക്കയ്ക്കും അതാതിന്റെ ആഹാരം കൊടുക്കുവാൻ ദൈവത്തിനുള്ളപ്പോൾ ദൈവത്തെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ടേ മതി വരത്തുള്ളൂ. ഈ സമയത്ത് നിങ്ങൾ കണ്ണുനീരോടുകൂടെ 5 പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിന് വൈദലേ, നിന്റെ വിഷയത്തിന് വേണ്ടി ദൈവത്തിന് അത്ഭുതം കാണുവാൻ കഴിയും. നിന്റെ വിത്ത് ഇപ്പോൾ കട്ടയുടെ കീഴിൽ കിടക്കുക. എങ്ങനെയെന്നറിയാമോ? ഈ കട്ടയുടെ കീഴിൽ കിടക്കുന്ന വിത്തിനെ നോക്കിയിട്ട് കട്ടയുടെ മേലേക്ക് നീ നോക്കി നീ ഒന്ന് കരയുവാൻ തയ്യാറാണെങ്കിൽ നിന്റെ കണ്ണുനീർ ഈ കട്ടയുടെ മേൽ വീഴുമ്പോൾ കട്ട കുതിരും. കുതിർന്നു കഴിഞ്ഞാൽ മണ്ണും എന്ത് ചെയ്യുക? വിത്തുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കും. ഈ വിത്ത് അല്പ ദിവസം കഴിയുമ്പോൾ ഒരു ചെറിയ മുള മുളയ്ക്കുവാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. പറയാം, ശത്രുവിന്റെ ഏറ്റവും വലിയ പദ്ധതി, ശത്രുവിന്റെ ഏറ്റവും വലിയ പദ്ധതി നീ പ്രാർത്ഥിക്കരുതെന്നാ ചിന്തിക്കേണ്ടത്. സഹോദരങ്ങളെ, 2:24 ഒരു ദിവസം ഞാനും നിങ്ങളും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാതെ ഒരു കാരണത്താലും അവൻ ദൈവത്തിന് നമ്മെ സഹായിപ്പാൻ കഴിയത്തില്ല. ഏതൊരു കൂറ്റം ടാങ്കറിനും അതിന് ഓടാൻ ഒരു ചെറിയ ടാങ്ക് ഉണ്ട്. പെട്രോൾ കൊണ്ടുവരുന്നതാ, ഡീസൽ കൊണ്ടുവരുന്നതാ, ആ ടാങ്കർ വലിയതാ. പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു ടാങ്കർ ആയിരിക്കാം, പക്ഷെ നിനക്കുണ്ടായിരിക്കുന്നത് ഒരു ചെറിയ ടാങ്ക് പ്രാർത്ഥന. നിനക്ക് പേഴ്സണൽ പ്രയർ ഉണ്ടായിരിക്കണം. ഫാമിലി പ്രയർ ഉണ്ട്, കോൺഗ്രിഗേഷണൽ പ്രയർ ഉണ്ട്. പക്ഷെ ഒരു പേഴ്സണൽ പ്രയറിലേക്ക് നമ്മൾ പൂർണ്ണമായി കർത്താവുമായിട്ട് ബന്ധം സ്ഥാപിച്ച് മുന്നോട്ട് പോയാൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് വെളിപ്പെടും. ഇവിടെ പറയുന്നു, അവൻ സങ്കീർത്തന പുസ്തകം 126:6 വാക്യം കൂടെ വായിച്ചാട്ടെ. അങ്ങനെയെങ്കിൽ 126 സങ്കീർത്തനം 6 വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. അങ്ങനെയെങ്കിൽ നീ വിത്ത് ചുമക്കും, കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. കറ്റ ചുമന്നും ആർത്തും കൊണ്ട് പോകുന്നു. ഏതൊരു ദൈവത്തിന്റെയും പിന്നിൽ അവൻ ഒരു കരച്ചിലുണ്ട്. സ്തോത്രം. ഏതൊരു ദൈവത്തിന് പൈതൽ മുമ്പിലും ഒരു കരച്ചിലുണ്ട്. ഏതൊരു മാതാവ്, ഏതൊരു കുഞ്ഞുങ്ങൾ ഉന്നതികളിൽ ചെന്നിട്ടുണ്ടോ അവരുടെ തലമുറകൾക്ക് വേണ്ടി കരഞ്ഞ ഒരു മാനപാത്രമുണ്ട്. കരയുന്ന ഒരു ഭാര്യ ഉണ്ടായിരിക്കണം, കരയുന്ന ഒരു ഭർത്താവ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് വേണ്ടി 3 ക്വാളിറ്റികൾ. 1, നനയുന്ന 2 കണ്ണ്, മടങ്ങുന്ന 2 മുട്ട്, തകരുന്ന 1 ഹൃദയം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുണ്ടോ? നനയുന്ന 2 കണ്ണ്. എപ്പോഴും നിങ്ങളുടെ കണ്ണ് നനഞ്ഞിരിക്കണം. കണ്ണ് നനഞ്ഞിരിക്കുന്ന അർത്ഥം നിന്റെ ജീവിതത്തിൽ കഷ്ടതയില്ലാഞ്ഞുണ്ടല്ല, അല്ലെ ഭക്ഷണമില്ലാഞ്ഞിട്ടല്ല. പഴയ പറയാം, എന്റെ യേശുവിനെ സഹായിച്ചു, ഈ യേശുവിനെ ആരാധിപ്പാന്റെയും ഭാഗ്യം വരികി സഹായിച്ചു എന്നുള്ള ഒരു അപബോധം നമ്മുടെ ജീവിതത്തിലുണ്ടായി മാറട്ടെ. ഈ ദിവസങ്ങളിൽ വായിച്ച വേദഭാഗത്തിലേക്ക് കടന്നു വരുന്നു. വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു. അവൻ ഈ വിത്ത് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും? നീ കരഞ്ഞാൽ മതി. കരഞ്ഞു കഴിയുമ്പോൾ ഈ കരച്ചിൽ ഈ മൺകട്ടയുടെ മേളിലേക്ക് വീഴുന്ന സമയത്ത് മൺകട്ട കുതിർന്നുകൊണ്ട് നേരെ അതിന്റെ ആഴങ്ങളിലേക്ക് കിടക്കുന്ന വിത്തിലേക്ക് അതിന് ഈർപ്പമടിക്കുമ്പോൾ ഈ ദിവസങ്ങൾ പറയാ, കിളിക്കാത്ത വിത്ത് കിളിക്കാൻ തുടങ്ങും.
അതിൽ നിന്ന് ചില ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ തുടങ്ങും, അതിൽ ചില ഫലങ്ങൾ പറിച്ചെടുക്കുവാൻ തുടങ്ങും. എന്നാൽ ഇന്ന് രാത്രി പറയാ, നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിയോഗം വലുതാണ്, അത് ആർക്കും തൊടുവാൻ കഴിയാത്ത നിയോഗം. വാക്കുകൾക്ക് ഇതിന് പരിമിതി കുറിക്കുന്നു, സമയം അസ്തമിച്ചു പോയതിനാൽ ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. സമയം അനുവദിച്ചെന്ന ദൈവസഭയോടും സംസാരനോടെല്ലാം നന്ദി അറിയിക്കുന്നു. ക്രിസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാ, ബന്ധക്രിസ്തുനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാ. Oh,